ഇന്ന് 1896 ആണ്ട് മീനമാസം 19ാം തീയതി അതായത് 2021 മാർച്ച് 29 തിങ്കളാഴ്ച നക്ഷത്രം അത്തം ജ്യോതിഷ പങ്ക്തിയിൽ എന്നത്തെയും പോലെ ഇന്ന് നമ്മോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്നത് പ്രമുഖ ജ്യോതിഷാചാര്യനായ ഡോക്ടർ കൊടുമാളൂർ ശർമ്മജി അവർക്കാണ് സ്നേഹത്തോടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം സ്വാഗതം ശർമ്മജി ശർമ്മജി നമുക്ക് തിരുവല്ലയിൽ നിന്നും ആലീസാണ് കത്ത് അയച്ചിരിക്കുന്നത് മകളുടെ 3 വയസ്സായ കുട്ടിയുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് കത്ത് അയച്ചിരിക്കുന്നത് 10 മാസമായപ്പോൾ കുട്ടിക്ക് കലശലായ ഒരു പനി വന്നു പനി മാറിയ ശേഷം പലവിധ അസുഖങ്ങൾ തുടരെ തുടരെ വന്നുകൊണ്ടേയിരുന്നു സംസാരത്തിന് ഒരു ഇഴച്ചിലുണ്ട് സാധാരണ കുട്ടികളെ പോലെ ബാലവിനോദങ്ങളോ കുസൃതികളോ നടപ്പോ ഒന്നും തന്നെ ഈ കുഞ്ഞിനില്ല പലവിധ ട്രീറ്റ്മെന്റുകൾ നടത്തി സാധാരണ കുട്ടികളെ പോലെ ആകുമോ എന്നാണ് ഇപ്പോ ചോദിച്ചിരിക്കുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് അയക്കുന്നുണ്ട് എന്തെങ്കിലും ദോഷം धन वाक प्रवृत्ति संभाषण स्थान धरच लग्न राशि राशिया अदल आ रामा राशि संभाषण चातुर्यत संभाषण प्रवर्तन प्रवर्तन आरंभ धन विद्याभ्यास प्रवृत्ति आग तीन धनस्थान गुड़िकन खेतु सांगल्पिक छायाग्रह अष्टम आव एट राशि सर्पतवावे जन्मजन तापू कुटपर दोष डेलिवरी अदाय प्रसव आलिये मोड़ मोक कर्तवाव आचारमी राहु गुलिगन कम संभाषण स्थान गुलिगन खेद एटावते राशि आयुष स्थान सर्पू अर्तवावोड़कूरी निक अमावासी पितृक कोपूमान अर्थ कुटपर चल दोष प्रत्येक सर्वसाधारण पर पत्कन दोष अल पढ़िया पुरातन ऐसी तहवाड़ेड़ा सर्पकोपूं गुड़िकन रक्षसिंग दोष आ राशि पर अशम जनन ई कुे अब ई वक दोष उड़ी चेवी मूक तौंड अदायद विभाग കണ്ണ് കാഴ്ചയില്ലാതെ വരിക അല്ലെങ്കിൽ ചെവി കേൾക്കാതെ വരിക അല്ലെങ്കിൽ സംഭാഷണത്തിൽ വെക്ക് കുരച്ചില് ഇടച്ചില് അപൂർണ സംഭാഷണം അവ്യക്ത സംഭാഷണം തൽസമയ മറുപടി പ്രത്യുത്പന്ന മറുപടി അതുപോലെ തന്നെ വ്യക്തമായ മറുപടി അവ്യക്ത മറുപടി ഇങ്ങനെയുള്ള സംസാര പോരായ്മകൾ ഒത്തിരി ഉണ്ട് ചിലവരെ സംഭാഷണം ചെയ്യുമ്പോൾ ചാടിക്കടിച്ച പോലെ വക്താനം പറഞ്ഞ് പൂർത്തിയാക്കുകയല്ല അത് വിക്കെന്ന് പറയും ചിലരെ ഒന്നിലധികം പ്രാവശ്യം സംഭാഷണം ചെയ്യും ഒരു കാര്യം ചിലർ സംഭാഷണം ചെയ്യുമ്പോൾ നമുക്ക് ചോദ്യകർത്താവിന് മനസ്സിലായില്ല എന്നുള്ള രീതി 3-4 തവണ ഉത്തരം പറയും ചോദ്യകർത്താവിന് ഉത്തരം മനസ്സിലാവുന്നുണ്ട് പറയുന്നയാളാണ് മനസ്സിലാവാത്തത് ചില ആളുകൾ സംഭാഷണം ചെയ്യുമ്പോൾ ഇടച്ചിൽ വരുന്നുണ്ട് ചില ആളുകൾ സംഭാഷണം ചെയ്യുമ്പോൾ പൂർണ്ണതയിലേക്ക് ചോദ്യചിഹ്നം മുതൽ ഫിനിഷിംഗ് പോയിന്റ് ബിഗിനിംഗ് സ്റ്റേജ് മുതൽ ഫിനിഷിംഗ് സ്റ്റേജ് വരെ വരുന്നില്ല ചില ആളുകൾ സംഭാഷണം ചെയ്യുമ്പോഴത്തേനും അതിൽ അവ്യക്തതയും അതുപോലെ തന്നെ അപൂർണ്ണതയും ചുരുക്കത്തിൽ 18 തരമാണ് സംഭാഷണ ചാതുര്യം അതായത് സംഭാഷണ പോരായ്മകളാണ് ഇപ്പോൾ പറഞ്ഞത് അതേസമയം ശ്രവണസുന്ദരം അത് കേട്ടോണ്ടിരിക്കാൻ നല്ല സുഖമുള്ള സംഭാഷണം ഘാണസുന്ദരം എന്താണ് ഈ കുട്ടിയുടെ തലയെന്ന് പറയുന്നത് ഇത്രയധികം കാര്യങ്ങൾ വരുന്നുണ്ട് ഇതിന് എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞാലും ഇങ്ങനെയൊക്കെ മറുപടി പറയാൻ പറ്റുമോ സാധാരണക്കാർക്ക് അതുപോലെ ഏത് അരിത്തമറ്റിക്കും മാത്തമാറ്റിക്കും ജിയോഗ്രാഫിയും ജോമെട്രിയും ഒക്കെ ഇട്ടുകൊടുത്താലും പെട്ടെന്ന് 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 സഡൻ സഡൻ ഉത്തരം പറയുന്ന അപൂർവ ചില ബുദ്ധി ശേഷിയുള്ള ചില കുട്ടികൾ അതുപോലെ തന്നെ പ്രായം ചെന്ന ആളുകൾ സംഭാഷണം ചെയ്ത പോലെയുള്ള കുറുക്കി കൊള്ളുന്ന രീതിയിലുള്ള ചില
അതിന് കേട്ടിട്ട് പോലും ഇല്ല. അതിന് മുമ്പ് തന്നെ അങ്ങനെ കാര്യങ്ങൾ സംഭാഷണം ചെയ്യുക. അതുപോലെ തന്നെ എന്ത് പാടിക്കൊടുത്തെന്നാലും പെട്ടെന്ന് അത് ഗ്രാഫ് ചെയ്തിട്ട് അതുപോലെ തന്നെ അതിലും ഭംഗിയായ സ്വരത്തിൽ പാടുക, അതുപോലെ തന്നെ പറയുക, അങ്ങനെയൊക്കെയുള്ള പ്രതിഭകൾ ഉള്ളതുകൊണ്ട് അത് നല്ല നല്ല യോഗങ്ങളുള്ള കുട്ടികളാണ്. ഇത് സംസാര പോരായ്മകൾ. അതുപോലെ തന്നെ കുഞ്ഞ് കമന്ന് മലർന്ന് കിടന്ന് കയ്യും കാലും ഇട്ടടിച്ച് കിടന്നിട്ട് അത് കമളുക, അതുപോലെ തന്നെ ഇഴയുക, പിച്ച വെച്ച് എഴുന്നേൽക്കുക, എഴുന്നേറ്റിട്ട് വീഴുക, കുറച്ച് ഓടി നടക്കുക, ചാടുക, മറിയുക, ഇങ്ങനെയുള്ള ബാല പിന്നെ അതിന് പരിണാമം, അതായത് ഗർഭയോയിൽ നിന്നുള്ള, അതായത് ഗർഭസ്ഥ ശിശുവിൽ നിന്നുള്ള പരിണാമ സിദ്ധാന്തം ആയി മനുഷ്യൻ അവൻ്റെ കീഴടക്കുന്ന രീതിയിൽ അവൻ അജീയനാകുക. അതൊക്കെ പരിണാമങ്ങൾ പെടുന്ന ഒരു ദിവസം കൊണ്ടല്ല, നമ്മൾ നോക്കിയിരുന്നാലും കാണത്തില്ല, പക്ഷേ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. എന്തെല്ലാം കാര്യങ്ങളും മനുഷ്യൻ ചെയ്യുന്നു. തീരെ കുഞ്ഞായിട്ട് കിടക്കുന്ന കുഞ്ഞല്ലേ ഇന്ന് നമ്മൾ ലോകം നിയന്ത്രിക്കുന്നു. അതുമാതിരിയുള്ള ചൊവ്വാഗ്രഹത്തിലേക്ക് പറ്റി റോക്കറ്റൊക്കെ വിടുന്നു മനുഷ്യൻ തന്നെ, ഈ കുഞ്ഞുങ്ങൾ തന്നെയല്ലേ. അപ്പം അതുപോലുള്ള പരിണാമങ്ങൾ എന്നിവയ്ക്കൊക്കെ തടസ്സം വരുന്നതാണ് ഈ പറയുന്ന പോലുള്ള രണ്ടാം ഭാവത്തിലെ ഖേദവും ഗുളികനും അഷ്ടമത്തിലെ സർപ്പവും അമാവാസിയിലെ ജനനവും കുടുംബപരമായ ദോഷവും. ജാതക നിലയം വെച്ചൊരു പ്രശ്നവിധി എടുത്ത ആലീസിൻ്റെ കുടുംബത്തിനനുസരിച്ച് പത്തുകൽപ്പനാദോഷങ്ങളോ അല്ലെങ്കിൽ കുടുംബപരമായ ആ കുടുംബത്തിലെ ദോഷങ്ങളോ അല്ലെ മാതാപിതാക്കളുടെ മധ്യമരുവേദ ദോഷങ്ങളോ സർപ്പസംബന്ധമായ ദോഷങ്ങളോ ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുണ്ടോ, അതോ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഏതെങ്കിലും ഗുളികകളൊക്കെ കൂടുതൽ ഓവർഡോസ് കഴിച്ചിട്ട് വരുമോ, അല്ലെങ്കിൽ ഒത്തിരി മരുന്ന് കഴിച്ചതിന് ശേഷമുള്ള കുട്ടിയാണോ എന്നൊക്കെ നോക്കി എടുക്കുകയും ഇതിന് ദോഷപരിഹാരപരമായിട്ടുള്ള ഈ കർമാനുഷ്ഠാനങ്ങൾ ചെയ്ത് ഈ സർപ്പപ്രതിമയിലേക്കും അതുപോലെ തന്നെ ഗുളികപ്രതിമയിലേക്കും അതുപോലെ അമാവാസിയിലെ ചന്ദ്രപ്രതിമയിലേക്കും മറ്റുമൊക്കെ യഥാവിധി ചന്ദനമുട്ടിയിലേക്കോ വെള്ളിക്കുരിശയിലേക്കോ സ്വർണ്ണക്കുരിശയിലേക്കോ ഒക്കെ ആവാഹിച്ച് അവനവൻ്റെ ആചാരപ്രകാരമുള്ള പള്ളിയിലോ അല്ലെ ദേവതയിലോ എവിടെയാണ് ശ്രദ്ധിക്കുന്നത് വെച്ചാൽ അങ്ങോട്ടൊക്കെ ഇരുത്തുകയും സാരസ്വത ചൂർണം എന്ന് പറയുന്ന ഔഷധം വൈദ്യ സ്വരങ്ങളിൽ കിട്ടും. അത് ചെറുതേനുമൊക്കെ ചരിച്ച് വയമ്പും കൂടെ ചാലിച്ച് സരസ്വതി മന്ത്രങ്ങൾ 4000 രൂപ ജപിച്ച് കുറുനാക്കിന് അടിയിൽ തേച്ച് കൊടുക്കുക. അത് വളരെ നല്ലതാണ്. അതായത് 100 കണക്കിന് വെയിൻസുകൾ ബുദ്ധിയിൽ നിന്ന് നാവിലേക്ക് വരുന്ന അത് അതിൻ്റെ നീർക്കെട്ടുകളെല്ലാം മാറുകയും അതിന് ലംഘമുണ്ടാകുകയും ചെയ്യും. സാരസ്വത ചൂടുന്ന ഒരാളാണ് സ്പോക്കൺ തെറാപ്പി എന്ന ആധുനിക മോഡേൺ ട്രീറ്റ്മെൻറ്റ്. അതും കുട്ടിയെ ശീലിപ്പിക്കുക, ആ ട്രീറ്റ്മെൻറ്റിന് വിധേയമാക്കുക. ഈ കുട്ടിക്ക് ഇങ്ങനൊരു കുഴപ്പമുണ്ട് എന്നുള്ളത് മാതാപിതാക്കൾ കുട്ടിയുടെ പ്രസൻസിൽ അനുഷ്ഠിക്കരുത്, അതിനെ അറിയിക്കരുത്. അല്ലാതെ തന്നെ ഓട്ടോമാറ്റിക്കലി യാതൊരു കുഴപ്പവും ഇല്ലാത്ത രീതിയിൽ കുട്ടിയെ മനഃശാസ്ത്രപരമായിട്ട് ഇതൊന്നും ഒരു പ്രശ്നമേ ഉണ്ടോ, കുട്ടിക്ക് ഇങ്ങനെ ഒരു കുഴപ്പമേ ഇല്ല എന്നുള്ള രീതിയിൽ ബാക്കിയുള്ള പേരൻസുകൾ, കൂട്ടുകാർ, അധ്യാപകർ എന്ന് ഇടപെടും വ്യക്തികളെല്ലാം പെരുമാറാറ്. അങ്ങനെ വരുമ്പോൾ ഒരു ധൈര്യം കുട്ടിക്കുണ്ടാവും. ഈ പറഞ്ഞ പോംവഴികളും ഈ പറഞ്ഞ മെഡിസിനും ഈ പറഞ്ഞ രക്ഷാകവചങ്ങളും എല്ലാം സാധാരണ കുട്ടിയെപ്പോലെ ആവാൻ സാധ്യതയുണ്ട്. നന്ദി ശർമ്മജി. ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമ്മജി അവരിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്ന പരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്. സംശയങ്ങൾക്ക് എഴുതുക ശ്രീ കുടമാളൂർ ശർമ്മജി, പാറയിൽ മഠം, കുടമാളൂർ PO, കോട്ടയം 6860017. ഇമെയിൽ കുടമാളൂർ ശർമ്മ@gmail.com.